അമ്മയെ നിങ്ങളാണ് കൊന്നത്. ആത്മാഭിമാനത്താൽ സ്വയം കത്തിയിരുന്നു അവർ. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. തലചായ്ക്കാൻ ഒരു തുള്ളു ഭൂമിക്ക് വേണ്ടി കെഞ്ചിയവർ. ആറടി മണ്ണിൽ ഉറങ്ങുകയാണിപ്പോൾ. സ്വന്തം ബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത ഈ നാട്ടിൽ ഗതികേട് മാത്രം സമ്മാനിച്ച ഈ ലോകത്ത് നിന്ന് പറക്കമറ്റാത്ത രണ്ട് മക്കളെയും തനിച്ചാക്കി ആ അച്ഛനും അമ്മയും യാത്രയായിരിക്കുകയാണ് ഇപ്പോൾ. വിളമ്പി വെച്ച ഒരു ഉരുള പോലും കഴിക്കാൻ അനുവദിക്കാതെ തൻ്റെ അധികാരത്തിൻ്റെ വീര്യം കാണിച്ച പോലീസുകാരുടെ ആക്രോശത്തിന് മുന്നിൽ തൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു പിതാവിൻ്റെ ഒരു നിമിഷത്തെ സമനില തെറ്റിയതാണ് ആ കുട്ടികളെ അനാഥരാക്കിയത് എന്ന് നമുക്ക് കരുതാനാകില്ല. ചോറ് കഴിക്കാതിരുന്നപ്പോഴാണ് കോടതിയിൽ അന്ന് പ്രതികൂലമായിട്ട് വിധി വന്നത്. എൻ്റെ അച്ഛൻ പറഞ്ഞ് ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. എന്നാൽ ആ പോലീസുകാരൻ പറഞ്ഞ് ഇറങ്ങടാന്ന് പറഞ്ഞ് എതിർകർഷിയിൽ കുറെ ആളുകളായിട്ട് വീട് പൊളിക്കാൻ വേണ്ടി കയറിയത്. എൻ്റെ അച്ഛൻ പറഞ്ഞ് ചോറ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്, ഇപ്പം തന്നെ ഇറങ്ങടാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛന് സമനില തെറ്റി അങ്ങനെ പെട്രോളും കയ്യിൽ തലയിൽ വീട്ടിക്കൊണ്ട് ലൈറ്ററും വെച്ച് ഇങ്ങനെ നിന്ന് ലൈറ്റർ ആദ്യം ഇങ്ങനെ കത്തിച്ച് ചെറുതായിട്ട് കത്തി. ഉടൻ തന്നെ അച്ഛൻ തറയിൽ കൈ ഉരച്ച് അണച്ച് ആ വീഡിയോയിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ആ പോലീസുകാർ എന്നിട്ട് ആ പോലീസുകാരെ വീണ്ടും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരടി. അങ്ങനെയാണ് ലൈറ്ററും കത്തിയത്. പോലീസുകാർ ഇത് ചെയ്യാതിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ അമ്മ ഇപ്പം വിഷപ്പെട്ട് കിട്ടാലും നമുക്ക് വേറെ ആരുമില്ല, വേറെ നിവൃത്തിയൊന്നുമില്ല നമുക്ക്. ആ പോലീസുകാരെങ്കിലും ചെയ്യാതിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മ ഇപ്പം ഒരു കുഴപ്പമില്ലാതിരിക്കുക. സമനില തെറ്റിയതല്ല, തെറ്റിച്ചതാണ് ഇവിടുത്തെ നിയമവും നിയമപാലകരും. ലക്ഷം വീട് കോളനിയിൽ രാജനും കുടുംബവും ഒന്നര വർഷമായി താമസിക്കുന്ന പുറംപോക്ക് ഭൂമി തൻ്റെതാണെന്ന് അവകാശപ്പെട്ട് അയൽവാസിയും ദുരാഗ്രഹിയുമായ വസന്ത എന്ന വൃദ്ധയുടെ പിടിവാശിക്ക് മുന്നിൽ നഷ്ടമായത് രണ്ട് ജീവനുകളാണ്. പ്രായം കുറഞ്ഞ മേയർ മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും കുഴിവെട്ടിയ പ്രായം കുറഞ്ഞ മകനും ഈ സാക്ഷര കേരളത്തിൽ തന്നെയാണുള്ളത്. വിധിയാവാമെന്ന് നമുക്ക് പറയാനാവില്ല, രണ്ടും സംഭവിച്ചത് ഒരേ നാളിൽ തന്നെ. ആ 17-കാരൻ വിരൽ ചൂണ്ടിയപ്പോൾ നടുങ്ങിയത് കേരള മനസാക്ഷിയായിരുന്നു. അതെ, ഞങ്ങൾ പറഞ്ഞത് വെറുതെ ആയില്ല, ആ ചൂണ്ടിയ വിരൽ മനസാക്ഷിയിലേക്ക് തന്നെയായിരുന്നു. 4 സെന്റ് ഭൂമിയിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ അഗ്നിയിൽ എരിഞ്ഞമർന്ന തൻ്റെ മാതാപിതാക്കൾക്ക് കുഴിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസിന് നേരെ ചൂണ്ടിയ ആ വിരലുകൾ ഒരു ദിവസം കൊണ്ടാണ് കത്തിപ്പടർന്നത്. കോടതി വിധി കിട്ടും മുമ്പ് വിധി നടപ്പിലാക്കാനെത്തിയ പോലീസിന്റെ ഔചിത്യമില്ലായ്മ, കുടിയൊഴിപ്പിക്കാൻ കാണിച്ച അനാവശ്യ തിടുക്കം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. ഇടതും വലതും നടുവിലുള്ളതും ആര് മാറി മാറി ഭരിച്ചാലും കഴുതകളെന്നും ഇരുകാലികളെന്നും വിളിക്കുന്ന ജനങ്ങളെ ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ തേടി എത്തുക തന്നെ ചെയ്യും. എന്നാൽ അവൻ ചൂണ്ടിയ ആ വിരലുകൾ മനസാക്ഷിയിലേക്ക് തന്നെയായിരുന്നു. കണ്ണുള്ളവൻ കാണൂ, കാതുള്ളവൻ കേൾക്കൂ, കാലം കാത്തുവെക്കും നിങ്ങൾക്കുള്ള മൺതരികൾ അത്രയും. മനുഷ്യൻ എല്ലാം കെട്ടിപ്പിടിച്ചിരുന്നൊരു കാര്യമല്ലോ. അപ്പൊ നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്കൊരു സ്വന്തമായി സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ അവർക്കും ഒരു സ്ഥലം ആവട്ടെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബാക്കിയുള്ള ജനങ്ങള് നല്ല സുമനസ്ഥരായ ആളുകൾ എന്തും ചെയ്തു കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ആ കുട്ടികളെ ഇത് കണ്ടോക്കുമ്പോൾ വാർത്തയിൽ കണ്ടോക്കുമ്പോഴേ ഉള്ളവൻ വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കുമ്പോൾ ഇല്ലാത്തവൻ ദാനം നൽകുകയാണ് തന്റെ ഒരു തുണ്ട് ഭൂമിയിൽ നിന്ന്. KV മുഹമ്മദ് മാനു എന്ന കുറ്റിപ്പുറം സ്വദേശിയാണ് 5 സെന്റ് ഭൂമി വിട്ടു നൽകുവാനായി താല്പര്യം പ്രകടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ഹ്യൂമൻ റൈറ്റ്സ് മീഡിയ സെൽ, കൊച്ചി.